നമസ്കാരം. മലയാള സിനിമ നീലചിത്രങ്ങളുടെ പിടിയിൽ അമർന്ന കാലമായിരുന്നു 2000 മുതൽ ഏകദേശം 2005 വരെയുള്ള കാലഘട്ടം. 2000-ലാണ് കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് കിന്നാരത്തുമ്പി എന്ന സിനിമ കടന്നു വരുന്നത്. അതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സീനുകളും ആരെയും വശീകരിക്കാൻ കഴിയുന്ന ശരീരഭംഗിയുള്ള നായികയും കൂടി ചേർന്നപ്പോൾ കിന്നാരത്തുമ്പികൾ തിയേറ്ററുകളെ സത്യത്തിലാക്കി മറിച്ചു. കൗമാരക്കാർ മുതൽ വൃദ്ധർ വരെയുള്ള ആളുകൾ തിയേറ്ററുകളിലേക്ക് ഒളിച്ചും പാത്തും അങ്ങനെ കയറി തുടങ്ങി. മലയാളത്തിലെ സൂപ്പർ നടികളെ മാത്രമല്ല സൂപ്പർ നടന്മാരെയും സൂപ്പർ താരങ്ങളെപ്പോലും നിഷ്പ്രഭരാക്കുന്ന തരത്തിലായിരുന്നു ഷക്കീല എന്ന നടിയുടെ രംഗപ്രവേശം. ആന്ധ്രയിലാണ് ജനിച്ചതെങ്കിലും പിന്നീട് ഷക്കീലയെ കേരളം ഏറ്റെടുക്കുകയായിരുന്നു. അതോടെ മലയാളത്തിലേക്ക് മറ്റൊരു തരംഗമാണ് പടർന്നു കയറിയത്. KS ഗോപാലകൃഷ്ണനും ക്രോസ്ബെൽറ്റ് മണിയും മാത്രം ചെയ്തിരുന്ന സിനിമകൾ പിന്നീട് പ്രമുഖ സംവിധായകരുടെ മേൽനോട്ടത്തിലും പുറത്തിറങ്ങാൻ തുടങ്ങി. തിയേറ്ററുള്ളതോടെ ഉത്സവ പറമ്പുകളായി മാറി. ഷക്കീലയെ കൂടാതെ അതേ ഗണത്തിലുള്ള അനേകം നടികൾ രംഗപ്രവേശം ചെയ്തു. അവരിൽ രേഷ്മയും മറിയയും ബാബിലോണയും ബിന്ദുവും അൽഫോൺസയും തുടങ്ങി അങ്ങനെ മാതൃകത്വം കാണിച്ച് സ്ക്രീനിലെത്തിയ നിരവധി നടിമാരുണ്ട്. ഒരു വീടും അതിലെ ഒരു ബെഡ്റൂമും മാത്രം മതി ഒരു സൂപ്പർ ഹിറ്റ് സിനിമ പിറക്കാൻ എന്ന് വന്നതോടുകൂടി നിർമ്മാതാക്കളും അതിന് പിന്നാലെ ഓട്ടം തുടങ്ങി. തൻ്റെ സിനിമകളെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകൾ ഭയന്നിരുന്നുവെന്ന് ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ ഷക്കീല തുറന്നു പറയുകയും ചെയ്തിരുന്നു. ഷക്കീല ചിത്രങ്ങളോടൊപ്പം തങ്ങളുടെ സിനിമകൾ പുറത്തിറങ്ങാതിരിക്കാൻ മലയാളത്തിലെ പ്രമുഖ നടന്മാർ ശ്രദ്ധിച്ചിരുന്നു എന്നതുതന്നെയാവാം ഇതിന് കാരണം. ഏത് വമ്പൻ താരത്തെയും മൂക്ക് കുത്തിക്കുന്നതായിരുന്നു അക്കാലത്ത് ഷക്കീല സിനിമകൾ എന്നതുകൊണ്ടാണത്. 12 ലക്ഷം മുതൽ മുടക്കുമുതലുണ്ടായിരുന്ന വെറും 12 ലക്ഷം മുടക്കുമുതലുണ്ടായിരുന്ന കിന്നാരത്തുമ്പികൾക്ക് തിയേറ്ററിൽ നിന്നും കിട്ടിയത് ഏകദേശം 5 കോടി രൂപയാണ്. അതുതന്നെ ഇത്തരം സിനിമകൾക്ക് പിന്നാലെ നിർമ്മാതാക്കൾ ഓടാനുള്ള കാരണമായി പറയാനും കഴിയും.